വർഷം 1975. ഇങ്ങനെ കേൾക്കുമ്പം സയൻസിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഓഫ്കോഴ്സ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ആര്യഭട്ട, അത് വിക്ഷേപിച്ച വർഷമാണ് 1975, അത് ഓർമ്മ വന്നേക്കാം. ഇനിയിപ്പോൾ അതല്ല, ഒരു സ്പോർട്സൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഇന്ത്യ ആദ്യമായിട്ട് ലോകകപ്പ് ഹോക്കിയിൽ നേടിയ ഒരു വർഷമാണ് 1975. ഇതൊക്കെ ഓർമ്മ വന്നേക്കാം. കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആദ്യമായിട്ട് നിലവിൽ വരുന്നത് 1975. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് കേരളത്തിനെ പറ്റി, പ്രത്യേകിച്ച് ഇന്ത്യയെ പറ്റിയുള്ള ഹിസ്റ്ററി നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്, ഹിസ്റ്ററി നല്ല താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഓർമ്മ വന്നേക്കുന്ന ഒരു കാര്യമാണ് 1975 അടിയന്തരാവസ്ഥ കാലഘട്ടം. ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1975. ഈ ഒരു കാലഘട്ടത്തിന് ഏതാണ്ട് ആ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് കൊല്ലവർഷം 1975 എന്ന ചലച്ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നത്. വളരെ യാദൃശ്യമായിട്ട് ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ കൊല്ലവർഷം 1975 ടീസർ കാണുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഡീകോഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കണ്ടന്റാണ് തോന്നി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ കഥയും അല്ലെങ്കിൽ ആ ചലച്ചിത്രത്തിൻ്റെ കഥയൊക്കെ കേട്ടപ്പോൾ നിങ്ങളായിട്ട് പങ്കുവച്ചാൽ കൊള്ളാൻ തോന്നി. ഞാനീ പറയുന്ന കാര്യങ്ങൾ കൊള്ളാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനലിലെ കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം നമുക്കിതിൻ്റെ ടീസറൊന്ന് ഡീകോഡ് നോക്കാം. എന്തായിരിക്കും ഈ ഒരു ടീസറിൽ ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. തുടങ്ങുമ്പോൾ തന്നെ ഒരു മുണ്ടും കയ്യിലൊരു തോൾസഞ്ചിയൊക്കെ ആയിട്ട് ഒരാൾ ഒരു ഗ്രാമം, അതുപോലെ ഗ്രാമമാണെന്ന് തോന്നിക്കുന്നു, ആ ഒരു സ്ഥലത്തേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ഫ്രെയിമിൽ തന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വീടുകളാണ്. ഓല മേഞ്ഞ ആ ഒരു വീട് കാണുമ്പോൾ തന്നെ നമുക്ക് കാടിനുള്ളിലെ ഒരു പഴയ കാലം അല്ലെങ്കിൽ നമുക്കൊരു ആദിവാസി ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിൽ അവർ കട്ടിലാണ്, അവർ കിടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് കരുതപ്പെടുന്ന ഒരു നാല് കാലം ഒരു കട്ടിലോ അല്ലെങ്കിൽ ഒരു ഇരിപ്പിടോ ആയിരിക്കും, അങ്ങനത്തെ ഒരു സാധനം കാണാം. ഓക്കെ, അടുത്ത ഷോട്ടിലേക്ക് വരുമ്പം കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അരുവേന്തോ ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് അടുത്ത കരയിലേക്ക് വരാനുള്ള എന്തോ പുറപ്പാടാണ് തോന്നുന്നത്. അപ്പം ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ തീപ്പന്തമുണ്ട്. ഇത് രാത്രിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ജെല്ലിക്കെട്ട് ഫീലൊക്കെ വരുന്നുണ്ട്. കാരണം എല്ലാവരുടെയും മുഖത്തൊരു പേടി അല്ലെങ്കിൽ ഒരു ധൃതി നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ അയാൾ പേടിച്ചാണ്, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്ന പുള്ളിക്കാരൻ ഇത്തിരി പേടിച്ചാണ് അവിടെ നിൽക്കുന്നത്. പുള്ളിക്കാരൻ എന്തോ കണ്ടിട്ടാണോ ആ ഒരു പോയിന്റ് ഓഫ് ഡയറക്ഷനിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം ഇതിനെ ഞെട്ടുന്നതായിട്ട് ഇങ്ങനെ കാണിച്ചു വന്നത്. അപ്പം അത് എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. അടുത്ത ഷോട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് പത്ത് പേരോളം നിൽക്കുന്നു ഒരു സ്ഥലത്ത്. ആൻഡ് അവിടെ ഒരു സ്ത്രീ വിളക്ക് കത്തിക്കുന്നു, ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കും നമുക്ക് ഊഹിക്കാം. അവിടെ ഒരു കല്ലും ആ കല്ലെന്തോ ഒരു വെളുത്ത കളറുള്ള ഒരു മാർക്ക് നമുക്ക് കാണാം. ആ ക്യാമറ ഉയർന്നു വരുമ്പോഴത്തേക്കും ആ സ്ഥലം ചെറുതായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അവരുടെ കൂര, അതായത് ആ ഓല മേഞ്ഞ പുരയിടത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു മരത്തിൻ്റെ മറവിലാണ് ഈ ഒരു ആ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദൈവത്തിനോടുള്ള ആ ഒരു ഭക്തി അല്ലെങ്കിൽ ആ ഒരു ഭയം നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു സംഭവം ശരിക്കും ഇവരുടെ എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ പോലും ഇവരുടെ ജസ്റ്റേഴ്സിലൂടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആ ഒരു ചേട്ടൻ, പുള്ളിക്കാരൻ കൈ തൊഴുത് പിടിച്ചിരിക്കുന്ന ആ ഒരു പോസ്റ്റർ ഉണ്ടോ തന്നെ ഇവർക്ക് ആ ഒരു ക്രേവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ സ്ത്രീകളാണെങ്കിൽ പോലും മാത്രം അദ്ദേഹം മുഴുവൻ മൂടുന്ന രീതിയിലല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ, വലിയ വെള്ളച്ചാട്ടം. അവിടെ രണ്ട് സ്ത്രീകൾ കുളിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ രണ്ട് പോലീസുകാർ ചേർന്ന് മൂന്ന് പേര് ആക്രമിക്കുന്നുണ്ട്. പകുതിയോളം വെള്ളത്തിൽ നിൽക്കുന്ന ആ പോലീസുകാരും ആ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ മറ്റോ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്ത ഷോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരെ കാണും. അവരുടെ എന്തോ ഒരു ആഘോഷമാണ് തോന്നുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അവർ കൈയടിച്ച് ആടിപ്പാടി എന്തോ ഡാൻസ് കളിക്കുന്ന ഒരു പോർഷനാണ്. ആൻഡ് ഈ ഒരു ഷോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ആദിവാസി ഗോത്രവർഗം ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ മാത്രമല്ല നമുക്ക്. കാരണം നമുക്കിതിന് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഫുൾ ഡ്രസ്സ്, ഫുള്ളോട് നല്ലപോലെ ഡ്രസ്സ് ധരിച്ചൊരു ഒരാളെ കാണാം. അതുപോലെ തന്നെ ഈ ഫ്രെയിമിലെ മിക്ക പെൺകുട്ടികളും മുഴുവനായിട്ട് അവരുടെ ദേഹം മറച്ചിരിക്കുന്ന പോലെ തന്നെ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. ആൻഡ് ഏകദേശം ഫ്രെയിമിന് നടുക്കായിട്ട് നമുക്കൊരു സൈനികനെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം അവിടെ ഈ ഇവരുടെ ഈ ആചാരം അല്ലെങ്കിൽ ഇവരുടെ ഒരു പരിപാടിയിൽ ഇദ്ദേഹം പങ്കുചേർന്നുകൊണ്ടിരിക്കണം. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എന്തോ സങ്കടകരമായ ഒരു ഫീല് കാണിക്കാൻ വേണ്ടിയുള്ളൊരു മ്യൂസിക് പോലെ ഒരു ഹമ്മിങ് ആണ് ഇവിടെ കേൾക്കുന്നത്. പെട്ടെന്ന് ഒരൊറ്റ ഷോട്ടിൽ ഫുള്ളോടെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി
അത് ആദിവാസി ഒരു പെൺകുട്ടിയല്ലെന്ന് നമുക്ക് ഊഹിക്കാം. പുള്ളിക്കാരത്തി വാതിൽ തുറന്നിട്ട് കയ്യിലൊരു വെളിച്ചം വെച്ചിട്ട് വാതിലിൻ്റെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വാതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഗ്രാമത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും, നമ്മൾ ഈ നേരത്തെ കണ്ട കാട്ടിൽ മാത്രമല്ല ഏതൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഊഹിക്കാം. പെട്ടെന്ന് ഒറ്റ ഷോട്ടിങ്ങിനെ പെട്ടെന്ന് മിന്നി മാറുന്നുണ്ട്. ഒരു ആദിവാസി യുവതി എന്ന ആ ഒരു പെൺകുട്ടി വളരെ വേഗത്തിൽ ഓടുന്നൊരു ഷോട്ടാണ്. അവരുടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു തീപ്പന്തൽ ഇങ്ങനെ സൈഡിൽ ലൈറ്റിന് വേണ്ടി തെളിച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവർ വളരെ ചിരിച്ചുകൊണ്ടാണ് ഓടുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ പുറകിൽ തന്നെ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയൊക്കെയാണ്. അപ്പം ചിലപ്പം അവർ തമ്മിൽ എന്തെങ്കിലും തമാശ പറയുവച്ചിരിക്കുക, അങ്ങനത്തെ ഒരു രംഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഞാൻ ഉപയോഗിക്കാം. ഇവരുടെ പുറകിൽ തന്നെ രണ്ട് മൂന്ന് പേരും കൂടെ നടക്കുന്നതായിട്ട് കാണാം. അപ്പം നമുക്ക് ഒരു ലൈനായിട്ട് ഇവരെ എങ്ങോട്ടോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാം. വളരെ നാരോ ആയിട്ടൊരു പാത്തായിരിക്കാം അത്. അതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് തീപ്പന്തങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ വേഗത്തിൽ മിന്നി മാറുന്നൊരു ഷോട്ട് എന്ന് പറഞ്ഞാൽ മുമ്പേ കണ്ടപോലത്തെ സൈനികൻ അദ്ദേഹം തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അദ്ദേഹം എങ്ങോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോട്ട് കാണാം. അദ്ദേഹത്തിൻ്റെ പുറകിൽ മറ്റൊരു സൈനികനുണ്ട്. സ്ക്രീൻ നമ്മുടെ ഫ്രെയിമിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു പുള്ളിക്കാരനൊരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അദ്ദേഹം എന്തോ ഒരു കാര്യം കണ്ടിട്ട് അവരങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് നമുക്കിതിനകത്ത് കാണുന്നത്. വളരെ വേഗത്തിലാണ് ഈ ഷോട്ട്സ് മിന്നി വന്നത്. അടുത്തായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത് സംബന്ധിച്ചാൽ ഇവരുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഓലമേഞ്ഞ പുരയിടം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ തൊട്ടടുത്ത ഷോട്ടിൽ ഒരു വേടനെ പോലത്തെ ഒരാൾ, ഈ ഗോത്രവർഗത്തിൽ പെട്ട ഒരാളായിരിക്കാം, അദ്ദേഹം ഒരു മരത്തിൻ്റെ കമ്പ് വളച്ചിട്ട് കയറൊക്കെ കെട്ടിയിട്ട് ഒരു വില്ല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് വിചാരിക്കാം അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ടീം എന്തെങ്കിലും ഒരു ആക്രമണത്തിന് പോകുന്നതായിരിക്കാം. ഇതിനകത്തൊരു ഒരു കോ സബ്ജക്റ്റ് ചിലപ്പം എന്തെങ്കിലും യുദ്ധം ഉണ്ടായേക്കാം നമുക്ക് പ്രതീക്ഷിക്കാനൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഷോട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു അരുവി, അതിൽ കൂടെ ആൾക്കാർ നേരത്തെ ക്രോസ് ചെയ്തിരുന്ന ആൾക്കാർ വളരെ വേഗത്തിൽ അരുവി ക്രോസ് ചെയ്തിട്ട് വളരെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോട്ടാണ് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് കാണുന്ന ഷോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ തന്നെ നേരത്തെ കണ്ട അവരുടെ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു വിഗ്രഹത്തിലേക്ക് വളരെ സ്പീഡിൽ സൂമിങ് ചെയ്തിട്ട് ഒരു ചെറിയൊരു റൈറ്റ് സൈഡിലേക്ക് ഒരു പാനും കൂടെ കൊടുക്കുന്നൊരു കുശലാണ് കാണുന്നത്. ഇതിൻ്റെ ആ ഒരു സ്പീഡിൽ കണ്ടിട്ടും സൈഡിലൊരു പെൺകുട്ടിയുടെ പോലത്തെ ഒരു കൈ തൊഴുത് കുറിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഒരു ഗാനരംഗം കാണാൻ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. ആ വെള്ളച്ചാട്ടത്തിൽ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഊതി ഒരു അമ്പ് പോലെ മുറിച്ചേറിയ ഒരു സാധനം ഇങ്ങനെ ഊതി വിടുന്നതായിട്ടാണ്. അദ്ദേഹത്തിന് ആ ഒരു ബോഡി സ്ട്രക്ചർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ്, നല്ല ആരോഗ്യമുണ്ട്. അയാളുടെ പുറത്ത് പകുതിൻ്റെ ഒരു വള്ളി പോലെ ഓല കൊണ്ടുള്ള എൻ്റെ ഒരു സാധനം തൂക്കിയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് ആ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ആ ഒരു ക്രൈവ് ഉണ്ട്. അദ്ദേഹം ആരോ ശരിക്കും നല്ലപോലെ ഉന്നം വെച്ചിട്ട് അയാൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല, എനിക്ക് ഈ ചാൻസ് തന്നെ ഈ ഒരു അമ്പ് അയാൾ ഊതി കിടന്ന ആ ഒരു അമ്പ് കറക്റ്റ് ലക്ഷ്യത്തിൽ തന്നെ എത്തണം എന്നുള്ള ആ ഒരു ക്രൈവിൻ്റെ പക്കത്ത് ഇദ്ദേഹം ഊതി കിടന്ന പോലെ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അടുത്തൊരു ഷോട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം മഞ്ഞ് മൂടിയ ഒരു സ്ഥലം, അതായത് നമ്മൾ നേരത്തെ കണ്ട കാട് തന്നെ. ആ കാട്ടിൽ കൂടെ നമുക്കൊരു ആളിങ്ങനെ ട്രസ്പാസ് ചെയ്ത് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ആ ഗ്രാമത്തിലേക്ക് തന്നെ അവർ പോകുന്നതായിട്ടാണ് അടുത്ത ഷോട്ട് എന്ന് പറയുമ്പോൾ. നമുക്കിതിനകത്ത് ഒരുപാട് ആൾക്കാരെ കാണാം. പക്ഷേ മുഖമൊക്കെ കാണുന്നത് തീയുടെ വെളിച്ചത്തിലാണ്. പന്തമുണ്ട് എല്ലാവരുടെ മിക്കവരുടെയും കയ്യിൽ. ആൻഡ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ ഒരു യുവതി, ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. പുള്ളിക്കാരത്തി വളരെ ആവേശത്തോടെ വളരെ ധൈര്യത്തോടെ കാറുകയാണ്. എനിക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവർ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നിട്ട് ഇറങ്ങിയാണ്. ആൻഡ് അവർക്കൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്തോ പ്രതിജ്ഞ എടുക്കുന്നു, അങ്ങനത്തെ എന്തോ ഒരു സീനാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ഷോട്ട് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ ആരോ ഒരാൾ ആ ഒരു ആയുധം ഊതിയിട്ട് വിടുകയാണ്. അവർ അമ്പ് പോലത്തെ ഒരു സാധനം തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ ആ ഒരു അമ്പിങ്ങനെ ഒരു മരത്തിൽ കൊണ്ട് നിൽക്കുന്നതും ഒരു ശകലം ഒരു തടിയുള്ളൊരു വ്യക്തി ഇത് കൊണ്ട് നിൽക്കുന്ന സംഭവം സൗണ്ട് കേട്ടിട്ട് തന്നെ തിരിഞ്ഞ് നോക്കുന്നതായിട്ടൊരു ഷോട്ടാണ് നമുക്ക് കാണുന്നത്. തൊട്ടടുത്ത ഷോട്ടിൽ വെള്ളത്തിലേക്ക് ഒരാൾ മറിഞ്ഞ് വീഴുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ആ ഒരു വിഷ്വൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ആ വീഴുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം പുള്ളിക്കാരത്തി എങ്ങോട്ടോ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വീണതായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ആയിരിക്കും തള്ളിയിട്ടതായിരിക്കാം എന്നൊക്കെ വേണമെങ്കിൽ ഓടിക്കാവുന്ന തരത്തിലാണ് ആ ഒരു ഷോട്ട്. തൊട്ടടുത്ത ഷോട്ടിൽ
നമ്മുടെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽപ്പെട്ട ആൾ എന്ന് തോന്നിക്കാത്ത രീതിയിൽ ഒരു ആളൊരു ഫുൾ കൈ ഷട്ടത് മടക്കി വെച്ചിട്ട് ഇട്ടിട്ട് ഒരു മുണ്ട് കൊടുത്തിട്ടാണ് വരുന്നത്. അതിൻ്റെ അത് അയാളുടെ പുറകിലും വേറൊരാളുണ്ട്. കണ്ടിട്ടൊരു ഒരു പട്ടാളക്കാരൻ ഒരു ലുക്കാണ് കിട്ടുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ലുക്കൊക്കെ കിട്ടും. അതായത് നീണ്ട താടിയും മുടിയൊക്കെ നോക്കുമ്പം ഒരു പട്ടാളക്കാരൻ്റെ ലുക്കായിട്ട് തോന്നുന്നില്ല. തൊട്ടടുത്ത് രണ്ട് ഷോട്ടുകളും കാണിക്കുന്നത് നേരത്തെ പോലീസുകാരെ ഒന്ന് ആക്രമിച്ച ആ ഒരു സീനിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഷോട്ടിൽ കാണിക്കുന്നത് ആ ഒരു വെള്ളച്ചാട്ടത്തിനടിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരെയാണ് കാണിക്കുന്നത്. അടുത്ത ഒരാളൊരു കുഞ്ഞു കുട്ടിയാണ്. ആ ഒരു പെൺകുട്ടി അവിടെ വെള്ളത്തിൽ ഇങ്ങനെ എന്തോ വെള്ളമൊക്കെ തെറിപ്പിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ തൊട്ടടുത്ത ഷോട്ടിൽ ഒരു ക്ലോസ് ഷോട്ട് കാണിക്കുന്നുണ്ട്. മറ്റൊരു സ്ത്രീ അവിടെ നോർമലി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ആ പോലീസുകാർ ഈ ഒരു സ്ഥലത്തേക്ക് ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത ഷോട്ടിൽ കാണാം, നമ്മൾ ആദ്യം ടീസർ തുടങ്ങിയ പാതി കണ്ട അതേ ഒരു സ്ഥലമാണ്. ഫ്രണ്ടിൻ്റെ പുറകിലൊരു ചേച്ചി എന്തോ കരഞ്ഞോണ്ട് മുറ്റിയിരിക്കുന്ന പോലത്തെ എന്തോ സംഭവമാണ്. എന്തായാലും ഫ്രെയിമിൽ മെയിനായിട്ടുള്ളത് ഒരു പെൺകുട്ടിയാണ്. അവർ വളരെ തളർന്നിരിക്കുകയാണ്. എന്തോ വിഷമം അവരെ ബാധിച്ചിട്ടുണ്ട്. അവർ കയ്യിലൊരു കുടമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇത് കഴിഞ്ഞിട്ടുള്ള ഷോട്ട് എന്ന് പറയുന്നത് രണ്ട് ഷോട്ടിലും ഒരു യുവതി, ഒരു ആദിവാസി യുവതി മരത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചിടക്കുന്ന ഒരു വിഷയമാണ് കാണുന്നത്. അത് വളരെ മിസ്റ്റീരിയസ് ആയിട്ട് ഉള്ളൊരു ഷോട്ടാണ്. താഴെ ഒരു സ്പീഡിൽ ഒരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൊരു ഷോട്ടാണ്. ഈ പുള്ളിക്കാരുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ആ ഒരു വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണു എന്നുള്ള നേരത്തെ പറഞ്ഞ പുള്ളിക്കാരി തന്നെ ആയിരിക്കാം. തൊട്ടടുത്തത് വളരെ വേഗത്തിലുള്ളൊരു ഘട്ടമാണ്. വളരെ നനഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ പേടിച്ച് പുറകോട്ട് മാറുന്ന ഒരു ഷോട്ടാണ്. പുള്ളിക്കാരത്തിൽ ജസ്റ്റ് കണ്ടിട്ട് പുള്ളിക്കാരത്തി എവിടെ ഇരിക്കുവാണ്, അതിൻ്റെ ആരോ പുള്ളിക്കാരത്തി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കാണുന്നത് നേരത്തെ ആ ഒരു സൈനികൻ്റെ വേഷത്തിൽ വന്ന മുണ്ട് മടക്കി കുത്തിയിരുന്ന പുള്ളിക്കാരൻ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. നമ്മുടെ ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആദിവാസി യുവതി നിൽപ്പുണ്ട്. പുള്ളിക്കാരത്തി നോക്കിയിട്ടായിരിക്കാം ഈ ഒരു സൈനികൻ നിൽക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് നേരത്തെ നമ്മൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെട്ട പുള്ളിക്കാരത്തി വളരെ വേഗത്തിൽ ഓടുന്നതായിട്ടൊരു ഷോട്ടാണ്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കാം പുള്ളിക്കാരത്തി ആ ഒരു ആത്മഹത്യ, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ആരെങ്കിലും ഇട്ട് കെട്ടിത്തൂക്കിയതാവാം. ഇതിനുശേഷം മരത്തിൻ്റെ കൊമ്പിലൂടെ ആരോ വളരെ വേഗത്തിൽ നടന്നു നീങ്ങുന്നൊരു ഷോട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഷോട്ടിൽ കണ്ട പോലെ ആ ഒരു പെൺകുട്ടി വളരെ വിഷമത്തോടെ ഒരു കുടത്തിൽ എന്തോ സാധനം എടുത്തിട്ട് പതുക്കെ നടന്നിരുന്ന ഒരു ഷോട്ടാണ്. അടുത്ത് വളരെ സ്പീഡിലുള്ള ഒരു കട്ട് ഷോട്ടാണ്. അതിൽ ഒരു പോലീസുകാരനെ നമുക്ക് കാണാം. ഒരു വലിയൊരു തൊപ്പിയൊക്കെ വെച്ചിട്ടൊരു പോലീസുകാരൻ അദ്ദേഹം ഫ്രെയിമിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ് രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. നമുക്ക് അദ്ദേഹം ഒരു സീരിയസ് ആയിട്ടൊരു എന്തോ ഒരു ആക്ഷന് വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാം. തൊട്ടടുത്ത ഷോട്ട് ഒരു താഴേന്ന് വെച്ചിരിക്കുന്ന ഷോട്ടാണ്. അപ്പോൾ ഒരു ആദിവാസി പെൺകുട്ടിയെ കാണാം. ഇത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ഫുൾ ഡ്രസ്സൊക്കെ ധരിച്ച ഒരു പട്ടാളക്കാരൻ തോന്നിപ്പിക്കുന്ന ഒരു പുള്ളിക്കാരൻ്റെ തോക്കായിട്ട് പോകുന്നു. പുള്ളിക്കാരൻ്റെ തൊട്ട് പുറകിൽ വേറൊരു കയ്യാൾ പോലത്തൊരു ആളും കൂടെ പോകുന്നുണ്ട്. അവരുടെ ഈ ഗോത്രവർഗത്തിൽപ്പെടുന്ന ഒരു മെയിൻ ആൾ എന്ന് തോന്നിക്കുന്നൊരു പുള്ളിക്കാരൻ മരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ തട്ടിയിട്ട് കൂക്കൂ എന്നൊരു സൗണ്ട് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നൊരു പോർഷനാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇതിനുശേഷം നമ്മൾ ആദ്യ ഡീസിന് ആദ്യ ഭാഗത്ത് കണ്ടിരുന്ന ആ ഒരു സ്ഥലം, അവിടെ ഒരു ചെറിയൊരു കുഴി പോലത്തെ ഒരു കുഴിയുണ്ട്. എനിക്ക് തോന്നുന്നു അവർ പാചകം ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും അത്. തൊട്ടടുത്ത ബാസ്ക്കറ്റിൽ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്തായാലും ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമായിരിക്കും. കാരണം ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ ഒരു ആദിവാസി ഒരു പുള്ളിക്കാരത്തി ഒരു സാധനം വെച്ചിട്ട് എന്തോ അരക്കുകയാണ്. എനിക്ക് പച്ചിലകൾ പോലെ എന്തോ ഒരു ഔഷധത്തിൻ്റെ എന്തോ ഒരു കൂട്ടായിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും അവർ കുക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷമായിരിക്കാം എന്ന് നമുക്ക് തോന്നിക്കാം. നേരത്തെ ആ ഒരു വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണ് ആ ഒരു പുള്ളിക്കാരത്തി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോട്ടാണ് നമുക്ക് കാണുന്നത്. എന്തായാലും പുള്ളിക്കാരത്തി ആരും ഓടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഓട്ടത്തിൻ്റെ ഒരു സ്റ്റൈലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കാണിക്കുന്ന ഷോട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച് നമുക്ക് ആ ഓല മേഞ്ഞ കൂരകൾ കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തുടർന്നുള്ള ഷോട്ടുകളായിട്ടാണ് തോന്നുന്നത്. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് ഒരു അമ്പുകൊണ്ട് ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഫ്രെയിമിൻ്റെ സൈഡിലേക്ക് മൂവിയുന്ന ഷോട്ട്, പിന്നീട് ഒരാൾ അമ്പും വില്ലും കൊണ്ട് നടന്നു വരുന്ന ഒരു മീഡിയം ഷോട്ടാണ് കാണുന്നത്. നേരത്തെ അമ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പുള്ളിക്കാരനാണോന്നൊരു ഡൗട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ഓല മേഞ്ഞ കൂരകൾ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലേക്ക് വരികയാണ്. അവിടെ ഒരു പുള്ളിക്കാരത്തി ഇങ്ങനെ ഫ്രെയിം അക്രോസ് ആയിട്ട് പോകുന്നു എന്ന് നമുക്കൊരു ഷോട്ട് കാണാം. ഈ ഒരു സീൻ, അതായത് ഇവരുടെ ഈ ഓലമേഞ്ഞ കൂരകളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ കോർ ആയിട്ടുള്ളൊരു സീനായിരിക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് നേരത്തെ ആ ഒരു അരുവി ക്രോസ് ചെയ്ത് വന്ന ആൾക്കാർ അതുപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് അവർ തന്നെയായിരിക്കാം.
കാരണം ഏകദേശം ആ ഒരു അരുവിയിലേക്ക് അവർ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലങ്ങൾ പോലെയാണ് എനിക്ക് കണക്ക് തോന്നുന്നത്. തൊട്ട് താഴെ അരുവിയായിരിക്കാനൊരു ചാൻസ് ഉണ്ട്. അവരെല്ലാവരും അവിടെ അനങ്ങാണ്ട് നിൽക്കണം. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ച് നിൽക്കുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിട്ട് അവർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിൽക്കുന്നതായിരിക്കാം എന്ന് തോന്നുന്നു. അതിനുശേഷം വളരെ സ്പീഡിൽ മൂന്ന് ഷോട്ടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു കയ്യാളുടെ കൂടെ മുമ്പിൽ നടന്നുകൊണ്ടിരുന്ന ആ ഒരു ഫുൾ സൈസ് ഡ്രസ്സ് ധരിച്ചിരുന്ന കോക്ക് ചൂണ്ടിക്കൊണ്ട് വന്ന പുള്ളിക്കാരൻ ഫ്രെയിമിലേക്ക് നടന്നു വരുന്നൊരു ഷോട്ടാണ് കാണുന്നത്. ഇതിനുശേഷം സ്ക്രീൻ ഫുൾ ബ്ലാങ്ക് ആയിട്ട് കൊല്ലവർഷം 1975 നമ്മൾ ടൈറ്റിൽ എഴുതി വരുന്നു. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പത്രത്തിൻ്റെ കട്ടിങ്ങിലൂടെയാണ് സംഭവം വരെ എഴുതിയിരിക്കുന്നത്. മാവോയിസ്റ്റ് എന്ന് എന്തോ എഴുതിയിട്ടുണ്ട്, പോലീസ് ആക്രമണം എന്ന് എഴുതിയിട്ടുണ്ട്. ഹിന്ദു പത്രത്തിൻ്റെ ഹെഡിങ് നമുക്ക് കാണാം, ഇമ്പോസ്റ്റ് എന്നുള്ള വാക്ക് കാണാം, അതുപോലെ തന്നെ നടുക്ക് അടിയന്തരാവസ്ഥ എന്നുള്ള വാക്കിൻ്റെ കുറച്ച് പാർഷ്യൽ പോർഷൻ നമുക്ക് കാണാം. പിന്നെ ഈ ഒരു പോസ്റ്ററിൽ തന്നെ ഒരു ലാത്തി ഒരു തോക്ക് നമുക്ക് കാണാം. സോ ഈ ഒരു സിനിമയിൽ പോലീസും പത്രത്തിൽ എഴുതി കാണിച്ച ഈ ഒരു അടിയന്തരാവസ്ഥയും എന്തായാലും ഒരു നിർണായ ഘടകമാണെന്ന് നമുക്ക് ഊഹിക്കാം. ശേഷം വാർ ബിഗിൻസ് 2021 എന്ന ടൈറ്റിലോടുകൂടി ഈ ഒരു ടീസർ തീരാണ്. അപ്പം ഈ ടീസറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ എൻഗേജിങ് ആയിട്ടൊരു ടീസറാണ്. ശരിക്കൊരു ത്രില്ലിംഗ് ആയിട്ടൊരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കാം ഈ ഒരു സിനിമ സംസാരിക്കുന്നത് നമുക്ക് ഊഹിക്കാം. പിന്നീട് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഇവരുടെ പേജുകൾ പിന്നെ സംവിധായകൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10 ദിവസം നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയുടേത്. അതിനകത്ത് പോലീസ് സ്റ്റേഷനും ഈ പറഞ്ഞ ഗ്രാമവും അവിടെയൊക്കെ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ്. ഇനി ഈ സിനിമയുടെ ക്രൂവിനെ പറ്റി പറയുകയാണെങ്കിൽ സജിൻ കെ സുരേന്ദ്രൻ ആണ് ഈ സിനിമയുടെ സംവിധാനം. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സിലൂടെയും അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാക്കിയത് 2019 ഡിസംബറിൽ ഇറങ്ങേണ്ടിയിരുന്നായിരുന്നു ഈ ഒരു ചലച്ചിത്രം. പക്ഷേ പല പ്രശ്നങ്ങളും ഇവരുടെ മുമ്പിലേക്ക് വരാനുണ്ടായത്. കാര്യം പറഞ്ഞാൽ ആദ്യം ഇവർക്ക് ലൊക്കേഷന് കുറച്ച് പെർമിഷന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പെർമിഷൻ കിട്ടുന്ന സമയത്ത് ചിലപ്പം ആക്ടേഴ്സിന് ഡേറ്റ് ആയിട്ട് ക്ലാഷ് ആകും. സോ അങ്ങനെ ഇവരുടെ ഷൂട്ട് കുറച്ച് ലാഗ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് ഇങ്ങനെ സിനിമയുടെ ഓരോ ഘട്ടത്തിലും ഇവർക്ക് ഓരോ പ്രശ്നം വരുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് നാളുകൾ ഇതിൻ്റെ ഷൂട്ടിങ് ടെമ്പററി ആയിട്ട് ഇവർ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. സത്യത്തിൽ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമയ്ക്ക് കൂടെ നിൽക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഇതുപോലെ തട്ടുകളികൾ വരും. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഒരിടത്ത് പിന്മാറരുത്. നമ്മളെന്താണോ പ്രേക്ഷകരെ കാണിക്കാൻ വിചാരിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര സമയമെടുത്തിട്ടാണെങ്കിലും ഒട്ടും ദുരിതം പിടിക്കാതെ വേണ്ട ടെക്നിക്കാലിറ്റീസിനെ ഉപയോഗിച്ച് ഏറ്റവും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഷൂട്ട് ചെയ്യുക. ഒരു കാര്യത്തിലും ധൃതി പിടിക്കരുത്. വളരെ സമയമെടുത്തിട്ടാണെങ്കിലും ഏറ്റവും വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആദ്യം ഒരുപാട് കാസ്റ്റിംഗ് കോളുകൾ നടത്തി. ഈ കാസ്റ്റിംഗ് കോളിനകത്ത് സെലക്ട് ആയവരെ ഓഡീഷൻ വെച്ചു. ഓഡീഷൻ വെക്കുകയാണെങ്കിൽ പോലും വിത്ത് കോസ്റ്റ്യൂംസ് ആയിരുന്നു. നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ആക്ച്വലി യൂട്യൂബിലും വേറെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അത് കാണുമ്പം എത്രമാത്രം ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ. 2.5 മണിക്കൂർ ചിലപ്പം നീളമുള്ള ഒരു സിനിമയായിരിക്കും. അതിനുവേണ്ടി ഇവർ എത്ര മാത്രം പ്രീ പ്രൊഡക്ഷൻ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഓഡീഷൻ്റെ സംഭവം കഴിഞ്ഞിട്ട് ഇതിനകത്ത് സെലക്ട് ആയവരെ ഇതിന് ശേഷം ഇവർ ആക്ടിങ് വർക്ക്ഷോപ്പിന് കൊണ്ടുപോയിരിക്കുന്നു. അതിപ്പം കാടായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ കാട്ടിൽ തന്നെ പോയിട്ട് ആക്ടിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് നടത്തി. അതിൽ ഏറ്റവും മിക്കവാറും നന്ദി പറയേണ്ടതിൻ്റെ പ്രൊഡ്യൂസറിനോട് തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്തൊരു പുതുമ സംവിധായകന് ഇങ്ങനത്തെ ഒരു കാര്യം അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി കട്ടിയുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും ഈ ഒരു സെക്ഷനിൽ കാട്ടിലാണെങ്കിൽ പോലും അവർ ഗുഹിക്കകത്ത് കയറി അല്ലെങ്കിൽ മഴയത്ത് വന്നിട്ട് അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന് അടുത്ത് പോയി ഒക്കെ ഉള്ള ഒരുപാട് ദിവസങ്ങളുടെ പ്രാക്ടീസിന് ശേഷം ഈ ആക്ടേഴ്സിനെ ശരിക്കും അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം വന്നിട്ടായിരിക്കാം ഓരോ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഇതിനകത്ത് മെയിൻ ആക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുംബായി, സ്തനഹ, പിന്നെ മറഡോണ, സ്വാതന്ത്ര്യ മറ്റരാത്രി, പിന്നെ അങ്കമാലി ഡയറസ്മാലായ സിനിമയിലൊക്കെ നമ്മൾ കണ്ടുള്ള ടിജോ വിൽസനാണ് ഇതിലെ നായകൻ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു ഹീറോ വേഷം ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ കാണാൻ സാധിച്ചു ഇദ്ദേഹം ഒരുപാട് നന്നായിട്ട് മേക്കോവർ ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ ബോഡി. ഈ ഒരു ലീഡ് റോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു ജോബായിട്ട് പോലും അദ്ദേഹം വളരെ പെർഫെക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് അദ്ദേഹം ഈ ഒരു ബോഡി മേക്കോവറിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിൻ്റെ കൂടെ അതിൻ്റെ താഴെ വന്ന കമൻസ് വായിച്ച് തന്നെ മനസ്സിലാവും. അഖിൽ പി ധർമ്മജനാണ് ഈ ഒരു സിനിമയുടെ റൈറ്റർ. അദ്ദേഹം ഒരുപാട് നോവലുകളും ചില ചെറുകഥകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. തൃശ്ശൂർ വടക്കുന്നായ ക്ഷേത്രത്തിൽ വെച്ച് ഈ ഒരു സിനിമയുടെ പൂജ നടക്കുന്ന സമയത്താണ് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഷൂട്ട് ചെയ്തത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു ജോബായിരുന്നു. കാരണം 45 വർഷം മുമ്പായിരുന്നെങ്കിൽ പോലും
അങ്ങനത്തെ കാലത്ത് ആൾക്കാർ ഡ്രസ്സ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവർ സംസാരിച്ചിരുന്ന ഭാഷയിലുള്ള ശൈലിയുടെ വ്യത്യാസം ഈ ആദിവാസികളുടെ ഇടയ്ക്ക് താമസിച്ച് നിന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടാണ് പലപ്പോഴുമായിട്ട് അങ്ങനത്തെ ഡയലോഗ്സ് പലതും രൂപപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത്. സോ ഇതിനെ ക്രൂ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ സംവിധായകനും അഭിനേതാവും റൈറ്റർ ആണെങ്കിൽ പോലും വലിയൊരു ഹാർഡ് വർക്ക് ഇതിൽ നടത്തിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ടീസർ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ജെല്ലിക്കെട്ട് അല്ലെങ്കിൽ ലോർഡ് ലിവിങ്സ്റ്റൺ ഏഴാനും വെങ്കിടൊക്കെ പോലൊരു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇനി ആൾക്കൂടെ ചെറിയൊരു ജോണിന് മാത്രം ഒരു സിമിലാരിറ്റി തോന്നാവുന്ന കാട്ടുചെമ്പകൻ എന്നൊരു മലയാള സിനിമയായിട്ടാണ്. അതുപോലെ ഇതിൻ്റെ ഒരു മേക്കിംഗ് ലെവൽ വരുന്നത് രാവണൻ, കുൽക്കി, വിസാരണ പോലുള്ള സിനിമകളൊക്കെ പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഈ സിനിമയുടെ ഛായാഗ്രഹങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പള്ളിക്കുടലിലെ വെള്ളക്കാരൻ, നിത്യഹരിത നായകൻ, പൈപ്പൻചോട്ടിലെ പ്രണയം പോലുള്ള സിനിമകളിൽ നമുക്ക് പരിചിതനായ പവി കെ പവനാണ്. അതുപോലെ തന്നെ ഈ ഒരു ടീസറിലെ എല്ലാ ഷോട്ടുകൾ കാണുമ്പോൾ തന്നെ ഇദ്ദേഹവും വളരെ നന്നായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കോപ്പറേറ്റ് ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം. ഈ സിനിമയുടെ ഒരു പോസ്റ്റർ കുറച്ച് നാളുകൾക്ക് മുമ്പ് റിലീസ് ചെയ്തിരുന്നു. അതിലെഴുതിയിരുന്നു വാക്കേരി ഗ്രാമത്തിലെ താഴ്വരയിലേക്ക് മല വീടും പോരിനിറങ്ങുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ടാഗ് ലൈനൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തോ യുദ്ധം വരാണ്ട് അല്ലെങ്കിൽ തന്നെ ഈ ഒരു ടീസറിൻ്റെ അവസാനം വാർ വിൽ ബിഗിൻ ഇൻ 2021 കാണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊരു യുദ്ധമുണ്ട് ഈ ഒരു സിനിമയിൽ നിന്ന്. എന്തായാലും 2019 പുറത്തിറങ്ങേണ്ടിയിരുന്ന ഈ ഒരു ചലച്ചിത്രം 2021 പുറത്തിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഈ ഒരു സിനിമ നിർത്തിവെക്കേണ്ടി വന്നിട്ട് പോലും ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് വളരെയധികം ശക്തിയോടെ കോപ്പറേഷനോട് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വളരെ നന്നായിട്ട് തന്നെ ഇവർക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുണ്ട് നമ്മൾ എല്ലാവരും. എന്തായാലും ഈ സിനിമയുടെ വെൽവിഷേഴ്സിന് എല്ലാം പ്രാർത്ഥന കൊണ്ടും ഹാർഡ് വർക്കും കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഈ ടീസ്റ്റ് വളരെ പെട്ടെന്നാണ് ഹിറ്റായത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ലപോലെ റീച്ച് കിട്ടിയ ഒരു ടീസറിൽ ഒന്നാണ് ഈ സിനിമയുടേത്. എന്തായാലും ഈ 2021 ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിനുള്ള ഫലം കാണട്ടെ, നല്ല പോസിറ്റീവ് റിവ്യൂസ് ആയിരിക്കട്ടെ സിനിമയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ഒരു അന്തരീക്ഷമൊക്കെ മാറിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. പ്ലേ ബാക്കിന് പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.